ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് കാറ്റഗറി 3 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സ്പോണൻ്റ് ഓഫ് ഇൻസൈറ്റ് ലേണിംഗ്, പാവ്ലോ, കോഹ്ലർ, തൊണ്ടേക്ക്, സ്കിന്നർ. ആൻസർ കോഹ്ലർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റേഷ്യോ ബിറ്റ്വീൻ മെൻ്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടു എ പെർസെൻറ്റേജ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? അതായത് ഐ ക്യു ഇസ് ഈക്വൽ ടു മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻ ടു 100 ആണ്. ഓക്കെ, മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻ ടു 100. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ദ മെക്കാനിസം ബൈ വിച്ച് പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഷെയിംഫുൾ തോട്ട്സ് ആൻഡ് അൺഫുൾഫിൽഡ് വിഷസ് ആർ പുഷ്ഡ് ഡൗൺ ഇൻ ടു അൺകോൺഷ്യസ്. എ റിപ്രഷൻ, ബി പ്രൊജക്ഷൻ, സി ഐഡൻറ്റിഫിക്കേഷൻ, ഡി റേഷണലൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ റിപ്രഷനാണ്. ആണെങ്കിൽ ഇതിന് ദമനം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പം വേദനാജനകമായ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ മാനസിക സംഘടനകൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടാനുള്ള ഒരു പ്രക്രിയ. ഓക്കെ, അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ ആണെങ്കിലോ, പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന ഒരു രീതി, ഇതാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മെക്കാനിസം ബൈ വിച്ച് എൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു കവർ അപ്പ് ഈസ് ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ് ബൈ എക്സിബിറ്റിംഗ് ഇറ്റ് സ്ട്രെങ്ത് ഇൻ അനദർ. നാലാമത്തൊരു ക്വസ്റ്റ്യനാണ്, ദ മെക്കാനിസം ബൈ വിച്ച് എൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു കവർ അപ്പ് ഹീസ് ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ് ബൈ എക്സിബിറ്റിംഗ് ഇറ്റ് സ്ട്രെങ്ത് ഇൻ അനദർ. എ റിപ്രഷൻ, ബി കോമ്പൻസേഷൻ, സി റിഗ്രഷൻ, ഡി റേഷണലൈസേഷൻ. ഓക്കെ, ഇതിൻ്റെ ആൻസർ കോമ്പൻസേഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം പഠനത്തിൽ പരാജയപ്പെടുന്നൊരു കുട്ടി അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ്? സ്പോർട്സിലൂടെ. ഓക്കെ, അവൻ ആ അതിൻ്റെ ഒരു ആത്മാഭിമാനം വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ പ്രോബ്ലംസ് ഡ്യൂറിങ് അഡോളസെൻസ്, ആങ്സൈറ്റി ഡിസോർഡർ, ഡേ ഡ്രീമിംഗ്, ഈഗോ ക്രൈസിസ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ മേജർ പ്രോബ്ലംസ് ഡ്യൂറിങ് അഡോളസെൻസ് ഈസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഞാൻ ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഹാസ് പ്രപ്പോസ്ഡ് ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020? കൊത്താരി കമ്മീഷൻ, കസ്തൂരി രഞ്ജൻ സമിതി, CBSE, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. ഹു ഹാസ് പ്രപ്പോസ്ഡ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020? കസ്തൂരി രഞ്ജൻ സമിതിയാണ്. 5+3+3+4 സിസ്റ്റം ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. ഒരു ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ ലേൺ ദ ലെസൺ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രം ഫാമിലി പ്ലാനിംഗ്, സ്കൂൾ, ഒബ്സർവേഷൻ, സയൻസ് സ്റ്റഡീസ്. ആൻസർ സ്കൂൾ. ടു ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി? JB Watson, വില്യം വോണ്ട്, ഫ്രോയിഡ്, ഹൾ. അപ്പം ആരാണ് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി? വില്യം വോണ്ട്. ഓക്കെ. ടു ക്വസ്റ്റ്യൻ, ദ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് പർട്ടിക്കുലർ ഈവെൻറ്റ്സ് അബൌട്ട് എ ചൈൽഡ് വിച്ച് ഇസ് കെപ്റ്റ് ഇൻ സ്കൂൾ ഇസ് കോൾഡ് ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനിക്ഡോട്ടൽ റെക്കോർഡ്, ലോഗ് ബുക്ക്. ഇനാണ് ആൻസർ അനിക്ഡോട്ടൽ റെക്കോർഡ്. MMPI is widely used for the diagnosis of psychological disorder, behavioral disorder, personality disorder, personality types. അപ്പോഴത്തെ ആൻസർ പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. ഓക്കെ, പേഴ്സണാലിറ്റി ടൈപ്സ്. MMPI means മീനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്റ്.